ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എനർജി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വീറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണത് ഷുഗർ വെച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യൊന്നും ആഡ് ചെയ്യാണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബദാം, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ്, അതുപോലെ തന്നെ കുറച്ച് വാൾനട്ട്, ഇതെല്ലാം ഞാൻ കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരേ അളവിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഇത് നമ്മളൊന്ന് പൊടിച്ചിട്ടാണ് ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടെടുക്കണത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് അളവിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും ഒരു കപ്പ് അളവിൽ നമ്മൾ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ നല്ല ടൈപ്പ് അജുവയൊക്കെ പോലത്തെ നല്ല ഈത്തപ്പഴം എടുക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാൻ പോവാണ്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പാനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പൊട്ടുന്ന ഒച്ച വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ മൂന്നെണ്ണം ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ വറുത്തെടുക്കണത്. സെപ്പറേറ്റ് വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ഒരു ലഡു റെസിപ്പി നമുക്ക് കൂടുതൽ അളവിൽ നട്ട്സ് എല്ലാം എടുത്തിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബൗളിൽ എടുത്ത് വെക്കാവുന്നതാണ്. ഓരോ ദിവസം കുട്ടികൾക്ക് എടുത്ത് കൊടുത്താൽ നല്ലതാണ്. എല്ലാ നട്ട്സും ഉണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ കുട്ടികൾ നട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നട്ട്സ് റോസ്റ്റ് ചെയ്തതിന് ശേഷം അര കപ്പ് അളവിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ജസ്റ്റ് അതിലത്തെ ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. നമുക്ക് ഈ കറിക്കൊന്നും വറുക്കുന്ന പോലെ ബ്രൗൺ കളറൊന്നും ആക്കിയെടുക്കണ്ട. ജസ്റ്റ് ഒരു ഷാലോ ഒരു ഗോൾഡൻ കളറ് ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. പാനിൽ നിന്ന് ഇത് രണ്ട് ബാച്ചായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതെൻ്റെ ചെറിയ ഗ്രൈൻഡർ ജാറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ആ തേങ്ങയും അതുപോലെ തന്നെ നട്ട്സും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ ജസ്റ്റ് പൾസിലിട്ടിട്ട് അടിച്ചിട്ടെടുത്താൽ മതി. ചെറിയ ചെറിയ പീസുകൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുക്കണത് കേട്ടോ. ഇതേപോലെ കുറച്ച് ചെറു തരിയോട് കൂടിയിട്ടാണ് അടിച്ചിട്ടെടുക്കണത്. സെക്കൻഡ് ബാച്ചിൽ അടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കുരുവൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഈത്തപ്പഴം കൂടി ഇട്ട് അടിച്ചിട്ട് എടുക്കാം കേട്ടോ. കൂടി അടിച്ചിട്ടിട്ട് ആ ഒരു മിക്സ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഒരു ഇതിലിട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു നനവ് കൊണ്ട് തന്നെ എല്ലാം നല്ല പോലെ യോജിച്ചിട്ട് വരും കേട്ടോ. വേറെ നമുക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലോണമൊന്ന് മിക്സ് ആക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിങ്ങനെ ഇതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്യാം. സാധാരണ ഇത് ലഡു പോലെ നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ട് ആണ് സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുകയാണ് കൈൻ്റെ അടിയിൽ. അപ്പോൾ ഞാൻ കൈൻ്റെ അടിയിൽ റോൾ ചെയ്യുമ്പോൾ ഒരു നെയ്യോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ആ കാരണം ഇതിൽ തന്നെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ഈ നട്ട്സിൽ നിന്നൊക്കെ ഒരു എണ്ണ പോലെ വരുമല്ലോ ഇത് വറുത്ത് നമ്മൾ അടിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും. കണ്ടാൽ നമുക്ക് ശരിക്കും നമ്മൾ നെയ്യ് ചേർത്തിട്ടുള്ള ലഡു പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു നെയ്യും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഷുഗർ അല്ലെങ്കിൽ ശർക്കര ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് സൂപ്പറായിട്ടുള്ള അടിപൊളി എനർജി ലഡു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഡയറ്റൊക്കെ ഫോളോ ചെയ്യണവർക്ക് ബ്രേക്ക് ടൈമിലൊക്കെ നമുക്ക് ഒരെണ്ണം വീതം കഴിക്കാവുന്നതാണ്. നല്ലതാണ്, കുട്ടികൾക്കും നല്ലതാണ്, വലിയവർക്കും ഒരേപോലെ നല്ലതാണ്. വേറെയുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. അപ്പോൾ ഇനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.